ചെറിയൊരു വിശേഷം. ഇന്ന് ശനിയാഴ്ച ഒക്കെ ആണല്ലോ, അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഒന്ന് റൗണ്ടപ്പ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഏതാണ്ട് ഒരാഴ്ചയായിട്ട് ഇപ്പൊ നമ്മളുടെ മുന്നിലുള്ള ഒരു വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ക്ലബ് ഹൗസും അതിലൂടെ നടക്കുന്ന ചില വിശേഷങ്ങളൊക്കെയാണ്. അപ്പോ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധയപ്പെട്ടു, ചില രസകരമായ കാര്യങ്ങൾ ശ്രദ്ധയപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു. നമ്മളത് അറിയാതെ പോകുന്നത് ശരിയല്ലല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ഈ സ്വതന്ത്രചിന്തകരായിട്ട് നിൽക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിപ്പോ ഇതിനോടകം വന്നതാണ്. നമ്മളുടെ ശ്രദ്ധയപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ തന്നെ വന്നിട്ടുള്ള ഒരു പ്രധാന ഒരു സംശയം എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഈ ക്ലബ് ഹൗസ് തുടങ്ങിയത് തന്നെ ഈ പറയുന്ന ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് വരെ പല ആളുകൾക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എവിടെ ഏത് മുറി കയറി ചെന്നാലും, റൂം എന്നാണല്ലോ പറയുക, ഏത് മുറി കയറി ചെന്ന് കഴിഞ്ഞാലും അവിടെ ഇസ്ലാം ഒരു വശത്തുണ്ടാവും, മറ്റൊരു വശത്ത് വേറെ പല വിഷയങ്ങൾ. ഇസ്ലാം മാനവികമാണോ, ഇസ്ലാമിൽ സ്ത്രീ വിരുദ്ധത ഉണ്ടോ, ഇസ്ലാമിൽ പിഡോഫീലിയ ഉണ്ടോ, ഇസ്ലാമിൽ അടിമ വ്യവസ്ഥിതി ഉണ്ടോ, അങ്ങനെ അങ്ങനെ ഒരു വശത്ത് ഇസ്ലാമാണെങ്കിൽ മറ്റു വശത്ത് പലതുമാണ്. ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച, ഇതിപ്പോ ഈവൻ നമ്മളുടെ വിശ്വാസി സുഹൃത്തുക്കൾ നടത്തുന്ന ചർച്ചയാണെങ്കിൽ പോലും അതിനകത്ത് കേൾക്കുന്നത് ഇസ്ലാം വിമർശകരെ എങ്ങനെ നേരിടും, അത് കായികമായിട്ട് നേരിടണോ, അത് ഒഫൻസീവ് ആവണോ, അതോ ഡിഫെൻസീവ് മതിയോ, ഇത്തരം ചർച്ചകളാണ് അവിടെ. അപ്പോൾ അവിടെ ഇസ്ലാമും ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംഗതികളാണ് എപ്പോഴും ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഒരു പ്രത്യേക തരം നിലവിളി നമ്മൾ കേൾക്കാൻ ഇടവന്നു. നിലവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള നിലവിളി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിലവിളിക്കുന്നത് എന്ന്. അപ്പോൾ ആ നിലവിളി ഇന്ന് നമ്മൾ വളരെ രസകരമായ രീതിയിൽ ഒന്ന് കേൾക്കാൻ ഇടവന്നു. അത് വേറെ ആരുടെ ഭാഗത്തുനിന്നല്ല, നമ്മുടെ മഹാനായ MM അക്ബറുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഓഡിയോ മെസ്സേജാണ് കിട്ടിയത്. ഇപ്പൊ ഇവിടെ കേൾപ്പിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അത് ചെയ്യുന്നില്ല. അതിൽ പറയുന്ന പ്രകാരം അദ്ദേഹം പറയുന്ന ഒരു 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 വാക്കുണ്ട് അതിനകത്ത്. ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകർ മുസ്ലിങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നു, മുസ്ലിങ്ങൾ മുഴുവൻ അധമന്മാരാണ്, അവർ മുഴുവൻ മണ്ടന്മാരാണ് എന്നുള്ള രീതിയിൽ സ്വതന്ത്ര ചിന്തകർ പറഞ്ഞു പരത്തുന്നു എന്നുള്ള ഒരു വാചകം ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ഇത്ര കാലവും അവർ ഇസ്ലാമോഫോബിയാണ് ഇവിടെ നടത്തിയിരുന്നത്, ഇന്നിപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാണ്, മോശക്കാരാണ് എന്നുള്ള രീതിയിൽ ഒരു ഒരു നറേറ്റീവാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതാണ് സമൂഹത്തിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതി. അതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ രീതിയിൽ വിമർശനങ്ങൾ, ഇസ്ലാമിക വിമർശനങ്ങൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാർ ആശയക്കാർ അത് പൊക്കിക്കൊണ്ടുപോയി അത് ഉപയോഗിക്കുന്നു, അതിന് നമ്മൾ വഴിവെക്കുന്നു, സംഘപരിവാർ വളരാൻ വേണ്ടി നമ്മൾ ഇതിന് വഴിവെച്ചിട്ട് കൊടുക്കുന്നു, മരുന്നിട്ട് കൊടുക്കുന്നു എന്നൊക്കെയുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടാണ് ഇവിടെ ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് പോകേണ്ടതുണ്ട്, എന്നിട്ട് നമുക്ക് ഈ പറയുന്ന നിലവിളിയിലേക്ക് വരാം. അപ്പം ഇതിൽ ആദ്യമേ തന്നെ പറയാനുള്ളത്, നമ്മുടെ വിമർശനം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ അല്ല. അതാദ്യം വിശ്വാസികൾ മനസ്സിലാക്കുക, സ്വതന്ത്ര ചിന്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വിമർശനം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയ ശാസ്ത്രത്തെയാണ്. പ്രത്യയ ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ എന്തോ സംഭവമാണ് എന്നൊക്കെ വിചാരിക്കും. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ കൾട്ടാണ്. അതൊരു 6-ാം നൂറ്റാണ്ടിൽ ഉത്ഭവം ചെയ്ത ഒരു വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗോത്രകാല ഒരു ഒരു പൊളിറ്റിക്കൽ കൾട്ട് മാത്രമാണ് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യയ ശാസ്ത്രം അല്ലെങ്കിൽ ഐഡിയോളജി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാനായിട്ട്, അതുകൊണ്ട് അങ്ങനെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ കൾട്ട് ഇത് സമൂഹത്തിനുണ്ടാക്കുന്ന പ്രശ്നം ഇതിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഈ സംഗതികളെ എടുത്തുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, അത് തികച്ചും അപലപനീയമാണെന്ന് മാത്രമല്ല അത് സ്വതന്ത്ര ചിന്തകർ തിരിച്ച് അറിയേണ്ട ഒരു വിഷയമാണ്. ഈ സമൂഹത്തിലുള്ള വിശ്വാസി സുഹൃത്തുക്കൾ, ഈ പറയുന്ന നിഷ്പക്ഷരായിട്ട് നിന്ന് ചിന്തിക്കാൻ കെൽപ്പുള്ള, ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരാവാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ഏതെങ്കിലും വിശ്വാസികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളുകളുടെ കാര്യം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഇതിനോടകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം, നമ്മൾ വി ആർ ഹെൽപ്ലെസ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന നമ്മുടെ വിമർശനം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ഇത് ഇസ്ലാം എന്ന് പറയുന്ന ഈ പറയുന്ന പൊളിറ്റിക്കൽ കൾട്ട് അതിനെതിരെയാണ്, അത് മുന്നോട്ട് വെക്കുന്ന മാനവിക വിരുദ്ധതയ്ക്കെതിരെയാണ്, അത് മുന്നോട്ട് വെക്കുന്ന സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയാണ്, അത് മുന്നോട്ട് വെക്കുന്ന മറ്റ് കുഴപ്പങ്ങൾക്കെതിരെയാണ്. ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഒരു പാർക്കിലോ എവിടെയെങ്കിലും പോയിരുന്ന് കഴിയുമ്പോൾ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഒരാള് ഒരു ഒരു രൂപം കൊണ്ട് നമുക്ക് മുസ്ലിമാണെന്ന് തിരിച്ചറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
ഒരു മനസ്സിലൊരു ഭയം വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വിശ്വാസികളും ചിന്തിക്കുക, വിശ്വാസികളല്ലാത്തവരും ചിന്തിക്കുക, സ്വതന്ത്ര ഇന്ദ്രിയം ചിന്തിക്കുക, എല്ലാവരും ചിന്തിക്കുക എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്, എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാൾ വന്നിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഭയം നമുക്ക് വരാത്തത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന വേറെ ഏതെങ്കിലും മതത്തിലുള്ള ഒരാൾ വരുമ്പോൾ മതം വരാത്തത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക അത് മുസ്ലിങ്ങളുടെ കുഴപ്പമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ല, ഈ പറയുന്ന ഇസ്ലാമിന്റെ കുഴപ്പം പിടിച്ച ഐഡിയോളജിക്കൽ ഭാഗം അത് അതേപോലെ പകർത്തണമെന്ന് വാശി പിടിച്ചുകൊണ്ട് നടക്കുന്ന, ആട് മേയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, ജിഹാദാണ് ഏറ്റവും വലിയ ഒരു ഒരു സാൽവേഷന്റെ ഒരു പാത എന്നൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ, അവർ വരുത്തി വെക്കുന്ന കുഴപ്പമാണ്. അവരേത് സമയത്താണ് പൊട്ടിത്തെറിക്കുക എന്നൊക്കെയുള്ള ചിന്ത വരുന്നത് അതിൽ നിന്നുമാണ്. നമ്മൾ കണ്ടു പാരീസില് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ കഴുത്തറത്ത് കൊന്ന കഥ നമ്മൾ സംഭവം നമ്മൾ വായിച്ചതാണ്, അറിഞ്ഞതാണ്. ഇതേപോലെ പല പല വിശേഷങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുമ്പോൾ ഈ പറയുന്ന ഭീകരവാദം എന്ന് പറയുന്ന സംഗതി, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതി, ഇതിനെ നമ്മൾ ചെറുക്കേണ്ടതായിട്ട് വരും. ഇത് പൊളിറ്റിക്കൽ ഐഡിയോളജി ഏത് രീതിയിലാണ് പ്രശ്നം തീർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മീന റീജിയൻ, അതായത് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക റീജിയനിൽ നിന്ന് അവിടുത്തെ ആന്തരികമായ സംഘർഷം, പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇസ്ലാമിക സംഘർഷം തന്നെയാണ്. ഇപ്പോൾ ഇറാഖ് എടുത്തു കഴിഞ്ഞാലും ശരി, ലിബിയ എടുത്തു കഴിഞ്ഞാലും ശരി, യമൻ എടുത്തു കഴിഞ്ഞാലും ശരി, ഇവിടെ എല്ലാം നടക്കുന്നത് അവിടുത്തെ ആഭ്യന്തര കലാപം അതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണ്. ഇതിന്റെ പിന്നാമ്പുറത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന, പലായനം ചെയ്യുന്ന ആ ജനങ്ങൾ, പാവപ്പെട്ട ജനത, അവർ നീന്തി കയറുന്നത് യൂറോപ്പിലേക്കാണ്. അവിടെ ചെന്ന് അവരുടെ വിശപ്പ് മാറിക്കഴിയുമ്പോൾ അവർ ആദ്യം ആവശ്യപ്പെടുന്ന ഒരു ഒരു പ്രവണത എന്ന് പറയുന്നത്, കയ്യിൽ ഒരു പ്ലക്കാർഡ് പിടിച്ചിട്ടുണ്ടാവും, അതിനകത്ത് എഴുതിയിരിക്കുന്നത് നോ ഡെമോക്രസി, വി വാണ്ട് ഇസ്ലാം എന്നാണ്. അപ്പൊ ഈ ഇസ്ലാം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് അതിന്റെ കുഴപ്പങ്ങൾ പേറിക്കൊണ്ട് അവിടുന്ന് ജീവിതം നശിച്ച് ഉള്ളതും കെട്ടിപ്പറക്കി നീന്തി കയറിയ സ്ഥലത്ത് ചെന്നിട്ട് വിശപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ പോയിട്ട് വി ഡോണ്ട് വാണ്ട് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഈ മതബോധം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ നമ്മൾ എതിർക്കുന്നത് ഈ തരത്തിൽ ഡെമോക്രസിക്ക് വരെ, ആന്റി ഡെമോക്രാറ്റിക് ആയിട്ട് വരെ നിലകൊള്ളാൻ കൽപ്പുള്ള ഒരേ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇന്ന് നിലവിൽ. മറ്റു മതങ്ങളും ഇതൊക്കെ കണക്ക് തന്നെയാണ്, പക്ഷെ ഇന്ന് നിലവിലുള്ള മതങ്ങളിൽ ഈ പറയുന്ന പ്രവണത ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഈ ഇസ്ലാമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത്. ഇതല്ലാതെ വിശ്വാസികളായിട്ട് നടക്കുന്ന ആളുകളല്ല, ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളെപ്പോലെ തന്നെ ഇതേപോലെ ചിന്തിക്കാനും തെറി പറയാനൊക്കെ മുന്നിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ ഞാനും. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ നമ്മൾ ഈ തലച്ചോറുകൊണ്ട് ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ രീതിയിൽ എത്തിപ്പെട്ടു. അപ്പോൾ ഇത് ആർക്കും സാധിക്കുന്ന കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പറഞ്ഞത് ആദ്യത്തെ ഭാഗം അതാണ്, നമ്മൾ വിമർശിക്കുന്നത് ഇസ്ലാമിനെയാണ്, മുസ്ലിങ്ങളെയല്ല, ഒന്നാമത്തത്. ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രധാന നിലവിളി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പറയുന്നത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചു വെച്ചു, സ്വതന്ത്ര ഇന്ത്യകൾ മുഴുവൻ മുസ്ലിങ്ങളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നു എന്നുള്ളത്. എനിക്ക് അതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു, അതായത് ഇന്നലെ നടന്നൊരു ക്യാമ്പയിൻ, അതായത് സ്വതന്ത്ര ചിന്തകർ ഈ പറയുന്ന കുട്ടികളെ വഴിതെറ്റിക്കും എന്ന് പറഞ്ഞിട്ട് നിലപാട്, അൽ നിലപാട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നിങ്ങൾ കണ്ടു കാണും. ഇത് കണ്ടിട്ട് ഇന്നലത്തെ ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസ് റൂമുകളിൽ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ഒരുപാട് മീൻസ് ഇസ്ലാം മതമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആളുകൾ വന്നിട്ട് അന്വേഷിക്കുകയാണ്, എന്താണ് ഈ സംഭവം, ഇതെന്താണ് ഇവരിങ്ങനെ പറയുന്നത്, കുട്ടികളെ മോശക്കാരാക്കുന്നു സ്വതന്ത്രം, ഞാനും ഒരു സ്വതന്ത്ര ചിന്തകനാണല്ലോ, ഞാൻ ഒരു കുട്ടിയെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും വന്ന് എത്തി നോക്കുന്നുണ്ട്. പ്രധാനമായിട്ട് സ്ത്രീകളാണ് വന്ന് നോക്കുന്നത്. അപ്പം അവരുടെ ആ അമ്പരപ്പ് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത്. അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താ, സ്വതന്ത്ര ചിന്തകരായിട്ട് ചിന്തിക്കുന്ന ആളുകൾ മുഴുവൻ അവര് അധമന്മാരാണ്, അവര് അമ്മയും പെങ്ങളെയും ബോഹിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു പരത്തിക്കൊണ്ട് നടന്നിരുന്ന ആളുകളാണ് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ. അതിൽ ഇന്നിപ്പോ നിങ്ങൾ ഇന്നും ഈ എം എം അക്ബറുടെ ഒക്കെ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ ഇന്റർനാഷണൽ ആയിട്ടുള്ള ദഅ്‌വ പ്രവർത്തകരെ പോലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണത്, ഈ പറയുന്ന ഈ സ്വതന്ത്ര ഇന്ത്യകൾ എന്ന് പറയുന്നത് അമ്മയും പെങ്ങളെയും ബോഹിക്കാൻ നടക്കുന്നവരാണ്, ശവബോഹികളാണ്, മൃഗബോഹികളാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നടന്നിരുന്ന വ്യക്തികൾ ഇന്നിപ്പോ കിടന്ന് നിലവിളിക്കുകയാണ്, ഞങ്ങളെ മുസ്ലിങ്ങളെ മോശക്കാരാക്കുന്നേ എന്ന് പറഞ്ഞ നിലവിളിയാണ്. ഇവർ ഈ ശവഭോഗക്കാരാണ്, അമ്മഭോഗക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞ് നടന്നിരുന്ന സമയത്ത് നമ്മൾ ആരും ഈ നിലവിളിയായിട്ട് പോയിട്ടില്ല, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനേ പോയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഈ ഇൻസെസ്റ്റ് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നത്, എന്തുകൊണ്ടാണ് നെക്രോഫീലിയ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ തെറ്റാണ് നമ്മൾ പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബെസ്റ്റിയാലിറ്റി തെറ്റാണ് നമ്മൾ പറയുന്നത്, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നിട്ടില്ല, അവർ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചു വരാൻ തുടങ്ങിയപ്പോ, തിരിച്ചു വന്നു എന്ന് പറയുന്നത് അവരുടെ ഒരു സൃഷ്ടി മാത്രമാണ്, നമ്മളാരും മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല.
അത് ഒരു വിഷയം. പക്ഷെ അവർ പറഞ്ഞു വരുന്നത് നമ്മളത് പറഞ്ഞു. അത് അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സംഘപരിവാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യം. അതായത് അവർ മുസ്ലിങ്ങളാണ് ശത്രുക്കൾ എന്നാ പറഞ്ഞു വെക്കുക. അവരൊരിക്കൽ ഇസ്ലാമാണ് ശത്രു എന്നല്ല പറയാറുള്ളത്, ഇസ്ലാമാണ് എതിർക്കപ്പെടേണ്ടതെന്നല്ല ഈ സംഘപരിവാറുകാർ പറയുന്നത്. അതേ വാചകം തന്നെയാണ് ഇന്നിപ്പോ ഇസ്ലാമിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്, നമ്മളും മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് പറയുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ സംഘപരിവാറുകാർ മനസ്സിലാക്കുക, ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ മനസ്സിലാക്കുക, നിങ്ങൾ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഒന്നുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പശുചാണകമാണെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ഒട്ടക ചാണകമാണ്, ഇത്ര വ്യത്യാസമുള്ളൂ. ഇത് നിങ്ങൾ ഈ ബേസിക് ഡിഫറൻസുകളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സംഘപരിവാർ ആശയമായാലും ശരി, ഇസ്ലാമിസ്റ്റ് ആശയം ആയാലും ശരി, നിങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തും വളരുന്നതിന്റെ ഇടയ്ക്ക് ഇവിടുത്തെ സാമാന്യ ജനതയുണ്ട്, സമാധാനം കാംക്ഷിക്കുന്ന സാമാന്യ ജനത, അവർക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ നിലവിളി എം എം അക്ബറെ പോലെയുള്ള ആളുകൾ, ദേവാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന ദേവാ ഒരു ഒരു കാറ്റഗറി കുട്ടികളൊക്കെ ഉണ്ട്, ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണിത്. നവനാസ്തികർ അവർക്ക് എന്താണ് മൊറാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ചകളാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്നൊക്കെ വെച്ചിട്ടാണ് ഇവർ തള്ളി മറിക്കുന്നത്. ഇവരുടെ ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയുടെ റിയാലിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അത്ഭുതം, അല്ലെങ്കിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പടച്ചോൻ പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് അത് മൊറാലിറ്റി ആയി മാറിയത്, അത് ഒബ്ജക്റ്റീവായി മാറിയത്. അവരുടെ ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയുടെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ആകാശത്ത് നിന്ന് ഇറക്കി കിട്ടിയത്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചത്, ഇതാണ് അവരുടെ ഒബ്ജക്റ്റീവ് മൊറാലിറ്റിയുടെ ഒരു മാനദണ്ഡമായിട്ട് അവർ കരുതുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു സാധനം തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കാൻ അങ്ങനെ കഴിയും? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു സാധനം മോറലാണ് അല്ലെങ്കിൽ ഇമ്മോറലാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ്. അതായത് ആധുനിക സമൂഹത്തിന്റെ മോറൽ വാല്യൂ എന്ന് പറയുന്നത് അത് ഒരിക്കലും ഈ പറയുന്ന ആരെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല, ഏതെങ്കിലും ഒരാൾ ചെയ്ത് കാണിച്ചതുകൊണ്ടല്ല, അവരുടെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും അത് പ്രൂവ്ഡാണ്, അതിന്റെ ബേസിസ്, അതിന്റെ ഒബ്ജക്റ്റീവ് പ്രൂവ്ഡാണ്, അതിന് എവിഡൻസ് ബേസ് ഉണ്ട്, അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിന് സയന്റിഫിക് ബേസിസ് ഉണ്ട്, അതിന് ഡിബേറ്റ്സ് ഉണ്ട്, അതിനകത്ത് തർക്കങ്ങളുണ്ട്, അതിനകത്ത് ചർച്ചകളുണ്ട്. ഇത്തരത്തിലാണ് ആ നിയമങ്ങൾ അവിടെ മോറൽ വാല്യൂ ആയിട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഇവിടെ ഏതെങ്കിലും ഒരാൾ പടച്ചോൻ പറഞ്ഞുകൊണ്ട് മാത്രം അമ്മയും പെങ്ങളെയും പോയിക്കാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കളെ ഞാൻ വിളിക്കില്ല, ഈ പടച്ചോൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രം അമ്മയും പെങ്ങളെയും ബോധിക്കാതിരിക്കുന്ന, കഷ്ടപ്പെട്ടിരിക്കുന്ന അമ്മയും പെങ്ങളൊക്കെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവരെ വെറുതെ വിടുന്ന എം എം അക്ബറെ പോലെയുള്ള, അതേപോലെയുള്ള ചില കുട്ടി നേതാക്കന്മാരെ പോലെയുള്ള ഉസ്താദുമാരെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്നത്. സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശാസ്ത്രബോധമുള്ള ആളുകളെ, ആ ലിബറൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതല്ല അവരുടെ മാനദണ്ഡം. അതിന് ഒരുപാട് വഴികൾ വേറെയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ആധുനിക സമൂഹം മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളെ നമ്മൾ വിമർശിച്ചിരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്ര കാലവും ഇത്ര വർഷം നമ്മുടെ, ഇനി ഇതിൽ വേറെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജബ്ബാർ മാഷുമായിട്ട് നടന്ന സംവാദത്തിന് ശേഷം നമ്മൾ എന്താ കണ്ടേ? അവര് ഒരു പത്രസമ്മേളനം വിളിച്ച പോലെയൊക്കെ ഒരു പത്രത്തിൽ ഒരു വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അതായത് നവനാസ്തികർ അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നുള്ള രീതിയിൽ പച്ചയ്ക്ക് പറഞ്ഞ് സ്വതന്ത്ര ചിന്തകരെ മൊത്തത്തിൽ ശത്രുപക്ഷത്തേക്ക് പ്രതിഷ്ഠിച്ച വ്യക്തികളാണ് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ. അവരാണ് ഇന്ന് കടന്ന് നിലവിളിക്കുന്നത് എന്ത്, ഞങ്ങളെ മോശക്കാരാക്കുന്നതെന്ന്. അതായത് ഒരു ജനതയെ മുഴുവൻ ഈ രീതിയിൽ ഒരു ചിന്തിക്കുന്ന ഹൃദയം കൊണ്ടല്ലാതെ സാമാന്യ ജനത ചിന്തിക്കുന്ന പോലെ ഈ പറയുന്ന തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളെ മുഴുവൻ ഈ രീതിയിൽ ഒരു ഒരു മോശപ്പെട്ടവരാണ്, അവര് കൊള്ളരുതാത്തവരാണ്, അവർ സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം നടക്കുന്നവരാണ്, അവർ കള്ളു പിടിക്കാൻ വേണ്ടി മതം വിട്ടവരാണ്, അവർ കഞ്ചാവ് പിടിക്കാൻ വേണ്ടി മതം വിട്ടവരാണ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ഇന്നിപ്പോ തിരിച്ച് ഇതേപോലെ അതിന്റെ കറക്റ്റ് കൊള്ളുന്ന തരത്തിലേക്ക്, മറുപടി പറയേണ്ട തരത്തിലേക്ക് ക്ലബ് ഹൗസിൽ കയറി ഉത്തരം മുട്ടുന്ന അവസ്ഥ വന്നപ്പോ ഇന്നിപ്പോ നിലവിളിയാണ്, ഞങ്ങള് ഇതിനേക്കാൾ ഭേദം നിങ്ങൾ ഇസ്ലാമോഫോബിയ നടത്തുന്നതാണെന്നാണ് സത്യത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത്. ഞങ്ങൾ മോശക്കാരാണെന്ന് നിങ്ങൾ പറയരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇന്ന് നിലവിളി ഒന്ന് മെറ്റമോർഫോസിസ് നടന്നിരിക്കുകയാണ്, അതൊന്നിങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു പുതിയൊരു രൂപത്തിലേക്ക്. വളരെ രസകരമായ നിലവിളിയാണ്, നിങ്ങളത് കേൾക്കേണ്ടതാണ്. എം എം അക്ബറുടെ അങ്ങനെ ഒരു വോയിസ് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഇസ്ലാമിസ്റ്റുകൾ, ഈ പറയുന്ന ദഅ്‌വാ പ്രവർത്തകർ, തീവ്രമായ ചിന്ത കൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങൾ, ഇവര് ഇങ്ങനെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് ഈ സോഷ്യൽ മീഡിയയോട് തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ക്ലബ് ഹൗസിനാണ്. ക്ലബ് ഹൗസ് സത്യത്തിൽ ഇസ്ലാമിന്റെ അടിവേര് തോണ്ടാൻ വേണ്ടി വന്ന സാധനം തന്നെയാണ്, ഒരു സംശയം വേണ്ട. എന്റെ സംശയം അതിന്റെ ഉപജ്ഞാതാക്കൾ, അത് കണ്ടുപിടിച്ച ആളുകളിൽ ഒരു അദ്ദേഹത്തിന് ജൂതന്മാരായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി വല്ല ഇന്റർപോളിനെ വെച്ച് വല്ല അന്വേഷിക്കേണ്ടി വരും. കാരണം
ജൂതന്മാരാണല്ലോ ഇസ്ലാമിനെ തകർക്കാൻ നടക്കുന്നത് എന്നാണല്ലോ ഇത്ര നാൾ പറഞ്ഞു വെച്ചിരുന്നത്. അപ്പൊ ഇത് എന്തായാലും നമ്മൾ വീണ്ടും ഒന്ന് അന്വേഷിക്കേണ്ട കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഫേസ്ബുക്കിന്റെ കാര്യം നമ്മൾ പറയാറുണ്ട് അത് ജൂതനാണെന്ന്. എന്ന് പറഞ്ഞ പോലെ ഇത്ര കാലം ജൂതനെ മുൻനിർത്തിയിട്ടായിരുന്നു, ശത്രുപക്ഷത്ത് നിർത്തിയിട്ടായിരുന്നു ഇസ്ലാം വളർന്നിരുന്നത്. ഇന്നിപ്പോ സ്വതന്ത്ര ചിന്തകരെയാണ് ശത്രുപക്ഷത്തേക്ക് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത് നേരത്തെ തന്നെ പത്രത്തിലൂടെ അവർ അനൗൺസ് ചെയ്തിരുന്നു. ഇന്നിപ്പോ അത് വളരെ പച്ചയായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട്. ഇന്നിപ്പോ നമുക്കറിയാം, ഇപ്പൊ ലിയാഖത്ത് അലി, അതേപോലെ നമ്മുടെ ജസ്ല, ഇതേപോലുള്ള ആളുകൾക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തി അവരെ പലതരത്തിൽ വേശ്യ എന്ന് വിളിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാള് നമ്മളുടെ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷന്റെ ഒരു ആർട്ടിക്കിൾസ് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അവകാശം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം എടുക്കാനും എടുക്കാതിരിക്കാനും അത് വെച്ച് ജീവിക്കാനുമുള്ള അവകാശം ഏതൊരു പൗരനും ഈ ലോകത്തുണ്ട്. ആ അവകാശം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിനെയാണ് സത്യത്തിൽ, ആ ഒരു അവകാശം എടുത്തതിന്റെ പേരിലാണ് അവരെ നമ്മളെ കള്ളന്മാരാക്കുന്നത്, അവരെ നമ്മളെ വേശ്യ ആക്കുന്നത്, അവരെ നമ്മളെ അമ്മയും പെങ്ങളെയും ബോധിക്കുന്നവനാക്കുന്നത്. ഈ രീതിയിലേക്കുള്ള അധിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നത്, ഇന്നിപ്പോ അധിക്ഷേപങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി വന്നപ്പോഴാണ് ഇപ്പൊ ഈ നിലവിളിയായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അപ്പൊ നാം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഇസ്ലാമിസ്റ്റുകളോടാണ്, നിങ്ങളുടെ നിലവിളി ഇന്ന് വളരെ ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. നിങ്ങളല്ലാതെ തന്നെ ആകെ പ്രശ്നത്തിലായിരുന്നു. എന്തായാലും ഇതേപോലെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കുത്തൊഴുക്കില്, ചോദ്യങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അടിപതറിയിട്ട് ഉത്തരം പറയാൻ പറ്റാതെ ഈ രീതിയിൽ തുണി ഒരിഞ്ഞ് വെയിലത്ത് നിന്ന് നിലവിളിക്കുന്ന കാഴ്ച കാണുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ രീതിയിലുള്ള വ്യക്തി അധിക്ഷേപം കൊണ്ടോ ഈ രീതിയിലുള്ള കൊല ആഹ്വാനം ചെയ്യുന്നത്, ഈ മറ്റേ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുക, നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ, കൈകാല് തല്ലി ഒടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ കഴിയാന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇങ്ങനെയാണോ നിങ്ങൾ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഇവര് ഈ പറയുന്ന തരത്തിലുള്ള കൊലവിളി നടത്തിയിട്ട് ഇസ്ലാം ഇവിടെ രക്ഷപ്പെടും, അതിന്റെ സമാധാന മതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇവിടെ നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാനാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പറയുന്ന നിഷ്പക്ഷരായിട്ടുള്ള വിശ്വാസികൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണോ നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാം? ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളോട് നമുക്കൊന്നും പറയാനില്ല. നമ്മൾ പറയുന്നത് അത് തന്നെയാണ്, ഇസ്ലാം അസമാധാനമല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു സമാധാന മതം മര്യാദയ്ക്ക് വിശ്വസിച്ചോ ഇത് സമാധാന മതമാണ്, ഇല്ലെങ്കിൽ തലവെട്ടെന്ന് പറയുന്ന അവസ്ഥയാണ് സത്യത്തിൽ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല എന്നേ പറയാനുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന സംവാദങ്ങൾക്ക് തയ്യാറാവുക. നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് ഡെമോക്രസിക്ക് നേർ വിപരീതമാണ്. ഇസ്ലാമിൽ ഡെമോക്രസി ഇല്ല. ആ വസ്തുത അവിടെ നിലനിൽക്കെ തന്നെ നിങ്ങളോട് നമ്മൾ പറയുന്നു, നിങ്ങൾ സംവാദങ്ങൾക്ക് തയ്യാറാവുക, ഈ രീതിയിലുള്ള മാന്യമായ സംസാരങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾ കൊണ്ടു നടക്കുന്ന സംഗതികളിലെ പൊട്ടത്തരങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക, അല്ലാതെ നിങ്ങൾ പൊട്ടന്മാരാണെന്നല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, നമ്മൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അധമന്മാരാണെന്നോ മോശക്കാരാണെന്നോ ബുദ്ധിയില്ലാത്തവരാണെന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊണ്ടു നടക്കുന്ന സാധനം കൊള്ളൂലെന്നും, നിങ്ങൾ കയ്യിലിരിക്കുന്ന ചരക്ക് പൊട്ടച്ചരക്കാണെന്നും, അതിൽ പറഞ്ഞിരിക്കുന്നത് പിന്തിരിപ്പനാണെന്നും, അത് മാനവിക വിരുദ്ധമാണെന്നും, അത് സ്ത്രീവിരുദ്ധമാണെന്നും, അത് ബാലവിരുദ്ധമാണെന്നും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളത് പറയുന്നത്. മാത്രമല്ല, ഇതൊക്കെ വലിയ സംഭവമാണ്, ഇതൊക്കെ ശാസ്ത്രീയമാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. അതിനേക്കാളൊക്കെ ഉപരി ഇതൊക്കെ ഇത്തരം പോക്കിരിത്തരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, ഈ പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം മാനവരിൽ മഹോന്നതനാണെന്നും, ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തെയാണ് എല്ലാവരും സ്നേഹിക്കേണ്ടത് സ്വന്തം ജീവനേക്കാളും മാതാപിതാക്കളെക്കാളും എന്നൊക്കെ പറയുമ്പോൾ, ഇത് ജീവിതത്തിൽ മുഴുവൻ പാലിക്കേണ്ട മാതൃകയാണ്, ടൈംലെസ് മോഡലാണെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ മുഹമ്മദിന്റെ ഈ കല്യാണത്തിലേക്കും, അല്ലെങ്കിൽ മുഹമ്മദ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന കൊലവിളിയിലേക്കും, മുഹമ്മദ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ അടിമ ഭോഗത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ വിഷമമുള്ള അതിന്റെ ആവശ്യമുള്ളത് എന്താണ്, അത് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ ഈ തള്ളിമറിക്കലുകളും നിങ്ങളുടെ ഈ അവകാശവാദങ്ങളുമാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സംഭാഷണങ്ങൾക്ക് തയ്യാറാവുക, മാന്യമായിട്ട് അധിക്ഷേപങ്ങൾ മാറ്റിവെച്ച് സംഭാഷണങ്ങൾക്ക് തയ്യാറാവുക. ഇനി അത് നിങ്ങൾക്ക് പറ്റില്ല, ഇസ്ലാം മതം ഇവിടെ വളർത്തണ്ട, നിങ്ങൾ ജീവിക്കണ പോലെ അങ്ങോട്ട് പോയാൽ മതി, ഞങ്ങളെ കൊണ്ടുള്ള ഈ പറയുന്ന ഈ വിമർശനം നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ട മാത്രമേ ഒരു ഉദ്ദേശം ഉള്ളൂന്നുണ്ടെങ്കിൽ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന മതം ഇടുന്നവരെ അതെന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ പുന്നക്കലുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തോട് ഞാൻ എടുത്തു ചോദിച്ചിരുന്നു, ക്രിസ്ത്യൻ മതത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് എന്തെങ്കിലും ഈ പറയുന്ന മതപരമായ സ്ക്രിപ്ച്വറൽ ആയിട്ടുള്ള തടസ്സങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സെബാസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അതായത് ഒരു തടസ്സമില്ല,
അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാമെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. ഇത് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ ക്രിസ്തുമത വിശ്വാസികൾക്ക് അത്തരത്തിലുള്ള ഒരു അനുവാദം അവിടെ ഉണ്ട്, അത് അവർ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഇസ്ലാമത വിശ്വാസികൾക്കും നിങ്ങൾ അങ്ങനെ ഒരു അനുവാദം കൊടുക്കൂ. മതം വിടുന്നവരോട് അവരെ വിടാൻ അനുവദിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ പാട്ടിന് പോയേനെ. ഞാൻ മതം വിടുന്നത് അനൗൺസ് ചെയ്തോടുകൂടി എനിക്ക് ചോറ് വിളമ്പി തന്നിരുന്ന ഉമ്മ എനിക്കത് ചോറ് വിളമ്പി തരാണ്ടായി, നമ്മളെ വീട്ടിൽ കയറ്റാണ്ടായി, നമ്മളെ ഭാര്യ നമ്മളോട് മിണ്ടാണ്ടായി. ഇതൊക്കെയല്ലേ നമ്മളെ സംഭവിക്കണം. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഈ പറയുന്ന ഉമ്മത്ത് എന്ന് പറയുന്ന ഈ ഗുണ്ടാ സംഘമാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു മാഫിയ സംഘമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഒമർട്ട എന്ന് പറയുന്ന ഒരു കോഡ് ഓഫ് സീക്രസി ഒക്കെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. അതിൽ നിന്ന് പുറത്തു കടന്ന് ഇതിനകത്ത് ഉള്ളുകളികൾ പുറത്തു പറയാൻ പാടില്ല. അത് പറയുന്ന ആളുകൾ ഈ പറയുന്ന ബാക്കിയുള്ള ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ച് അവരെ കൊന്നുകളയാൻ വേണ്ടി ഉത്തരവിടുക, മുർത്തദിനെ കൊല്ലണം എന്നുള്ള നിയമം വെക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ തന്നെയല്ലേ ഈ പറയുന്ന മാഫിയ സംഘങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഇതിനെയല്ലേ നമ്മൾ എതിർക്കുന്നത്? അപ്പൊ നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന രീതിയിൽ മതം വിടുന്നവരുടെ പിന്നാലെ കൂടി അവരുടെ തൊഴിൽ തകർക്കുക, അവരുടെ വിവാഹ ബന്ധങ്ങൾ തകർക്കുക, അവരുടെ കുടുംബ ബന്ധങ്ങൾ തകർക്കുക, തൊഴിൽ മേഖലയിൽ അവരെ ഇടപെട്ട് അതിൽ നിന്ന് പുറത്താക്കുക, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറുക, എന്നിട്ട് അവരെ വഴിക്ക് വിടുക. അള്ളാഹുവിന്റെ ഗുണ്ടയാവാൻ നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ രീതിയിൽ അവരെ വഴിക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഒരു വിമർശനമായിട്ട് ഈ വഴിക്ക് വരില്ല. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് നിങ്ങൾക്ക് വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. പക്ഷേ നമ്മളുടെ നാട്ടിൽ കാണുന്ന അതല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഈ വിമർശനമായിട്ട് നമ്മൾ വരേണ്ടി വരുന്നത്. ഇതൊക്കെ ഒന്ന് പറയണമെന്നാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങളായിട്ടൊക്കെ ഒന്ന് പറയണം എന്നാണ് ഞാൻ വിചാരിച്ചത്. വളരെ ചുരുക്കി, അധികം നീണ്ടുപോയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് വിഷയം. അപ്പോൾ ഈ നിലവിളി, ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിലവിളി, ഇസ്ലാമഫോബിയ ഇതിലും ഭേദമായിരുന്നു എന്നുള്ള ഒരു നിലവിളി. രണ്ടാമത്തെ നിലവിളി, ഞങ്ങളെ പൊട്ടന്മാരാണ് എന്ന് വിളിക്കരുത്. നിങ്ങൾ അത്രയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മളത് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതായത് നിങ്ങൾ പൊട്ടന്മാരാണെന്നോ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ കൊണ്ടു നടക്കുന്ന സാധനം ശരിയല്ല എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ നിങ്ങൾ മുഴുവൻ മോശക്കാരാണെന്നോ പൊട്ടയാണെന്നോ പൊട്ടന്മാരാണെന്നോ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നിലവിളി നിർത്തിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുക. മാന്യമായ സംഭാഷണങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ അറിയിക്കുക. ക്ലബ് ഹൗസിൽ തന്നെ മതിയെന്നേ, വേറെ എവിടെയും പോകണ്ടല്ലോ. പണ്ട് മര്യാദയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ സംവാദങ്ങൾക്ക് ക്ഷണിച്ചപ്പോൾ കടന്ന് ഉരുണ്ടും അറിഞ്ഞ് എന്താ കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിയാം. ഇന്നിപ്പോ ചറപറ സംവാദങ്ങളാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം, വൈകിട്ട് ഒരെണ്ണം, ഒന്ന് വീതം മൂന്ന് നേരം എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. ഏതായാലും ഏതാണ്ട് തീരുമാനമാവുന്ന അവസ്ഥയാണ്. ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു ഉസ്താദ് വളരെ ഭംഗിയായിട്ട് ന്യായീകരിച്ച് വിളിപ്പിച്ചിട്ടുണ്ട്. രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊരൊറ്റ ചോദ്യത്തിന്റെ പേരിൽ, എന്റെ അറിവിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച ഒരു അഞ്ചോ ആറോ ആളുകൾ ആ ഒരൊറ്റ ചോദ്യത്തിന്റെ പേരിൽ മതം വിട്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പകൽ വെളിച്ചം പോലെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി എത്രമാത്രം ഗുരുതരമാണെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഇനി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുറത്ത് പറയാൻ പേടിച്ചിട്ട് മിണ്ടാതെ മുനാഫിക്കുകളായിട്ട് തുടരാൻ ആണ് ഈ പറയുന്ന ഇസ്ലാമിക സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ മുസ്ലിം സുനാമി തന്നെ വരാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വിഷയമായിട്ട് പറയുന്നത്. എന്തായാലും ശ്രവിച്ച എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഈ ക്ലബ് ഹൗസ് ഇമ്പാക്ട് എന്ന് പറയാം. അതായത് നമ്മൾ പറയാറുണ്ട് ഇവര് കിതാബുകൾ തള്ളുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഹദീസുകൾ ഏതാണ്ടൊക്കെ തള്ളിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സഹീഹ് ബുഖാരി അല്ലെങ്കിൽ സഹീഹ് മുസ്ലിമിൽ സഹീഹ് ഇല്ല എന്നുള്ളതാണ് പുതിയ വാദം. അതുപോലെ ഇനി വേറെ രസകരമായ ഒരു വാദം എന്ന് പറയുന്നത്, നമ്മൾ പറയാറുള്ള ഒരു ഫാലസി ഉണ്ട്, ഒരു ന്യായ വൈകല്യം ഇവർ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അതായത് നോ ട്രൂ സ്കോട്സ്മാൻ ഫാലസി എന്ന് പറയും. അതായത് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു, ആ വിമർശിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഉദാഹരണം മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പൊ സാമുവൽ പാറ്റി എന്ന് പറയുന്ന ആളുടെ കഴുത്ത് കണ്ടിച്ചു ഒരു പയ്യൻ പോയിട്ട്, ഇസ്ലാമിക ഒരു നിയമപ്രകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് അത് ചെയ്തത്. അതല്ലെങ്കിൽ ജോസഫ് മാഷെ കൈവെട്ടി, ഇതേപോലുള്ള വിഷയങ്ങൾ. അല്ലെങ്കിൽ നമ്മളുടെ ചേകന്നൂരിനെ കുഴിച്ചുമൂടി, എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ല, ഫാറൂഖിനെ പോലെ ചെയ്തപ്പെട്ടു, ഇതേപോലുള്ള പല വിഷയങ്ങൾ പറയുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു വാദമാണ്,
ഇതൊന്നും യഥാർത്ഥ മുസ്ലിങ്ങളല്ല, ഇതൊന്നും യഥാർത്ഥ മുസ്ലിം ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇവർ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ള ഒരു സംഗതിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അവരോടാണ് നമ്മൾ ഈ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന വാദം എന്ന് പറയുന്നത് ഒരു ന്യായ വൈകല്യമാണ്. നമ്മൾ സംസാരിക്കുന്നത് ഈ പറയുന്ന മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിലെ നിയമങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും നമ്മളൊരു കാര്യം ഉന്നയിക്കുന്ന സമയത്ത് ക്ലബ് ഹൗസ് ഒരു ഒരു ട്രെയിനിങ് ഞാൻ തരുകയാണ് നിങ്ങൾക്ക്. അതായത് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഈ രീതിയിൽ അതിനെ റിഫ്യൂട്ട് ചെയ്യാൻ നോക്കുന്നത് നിങ്ങളുടെ പൊള്ളത്തരം, നിങ്ങളുടെ ആശയ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. ഇസ്ലാമിലെ നിയമത്തിന് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുക. നമ്മൾ ഉദാഹരണം വെക്കുന്ന ഇസ്ലാമിക നിയമം ഇവിടെ നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ വേറൊരു ഉദാഹരണമാണ് ഈ പറയുന്ന ജെനിറ്റൽ മ്യൂട്ടിലേഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച നടന്നു. അപ്പൊ അതിൽ ഒരു വിദ്വാൻ പറയുന്ന ഒരു കാര്യം, ജെനിറ്റൽ മ്യൂട്ടിലേഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്റെ ചുറ്റും, ഞാനിവിടെ കേരളത്തിൽ ജീവിക്കുന്ന ആളാണ്, എനിക്ക് ഇത്ര വയസ്സായി, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരാളെ പോലും, ഒരു സ്ത്രീയെ പോലും ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതായത് സ്ത്രീ ചേലാകർമ്മം നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത് ഇസ്ലാമിലില്ല. ഇതാണ് വാദം. ഇത് ഒരു ഒന്നാന്തരം ഒരു ന്യായവൈകല്യമാണ്. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം, അത് ഇസ്ലാമിലെ നിയമം ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് പറയുന്ന വിവരം, ആ ഡേറ്റ വെച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്റെ കുടുംബത്തിൽ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ചുറ്റുവട്ടത്തൊന്നും അതില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ റെഫ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ന്യായവൈകല്യമാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതേപോലെ മറ്റൊരു പല പല രസകരമായ സംഗതികൾ വന്നു, ഓർമ്മയിൽ വന്ന രണ്ടെണ്ണം പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇപ്പൊ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഈ കിതാബ് തള്ളുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതേപോലെയുള്ള വളരെ വളരെ രസകരമായ കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ലബ് ഹൗസ് റൂമുകളിൽ ഇതേപോലെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇപ്പൊ ഒരു ചില കിതാബുകൾ ചില വിഭാഗങ്ങൾ എടുക്കില്ല. ഇപ്പൊ ഫത്വുൽ മുഹീൻ എന്നൊക്കെ പറയുന്ന ചില ടെക്സ്റ്റ് ബുക്സ് അത് ഒരു വിഭാഗത്തിന് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ, മറ്റൊരു വിഭാഗം അതിന് അധികം അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ അവിടെ വരുന്ന സമയത്ത് ഉത്തരം പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഇവർ തമ്മിലാണ് അടിയിക്കുന്നത്, ആ കിതാബ് അങ്ങനെ പറഞ്ഞ ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞാൽ എ പി കാർ ഇ കെ കാർ തമ്മിലടി, മുജാഹിദ് ജമാഅത്ത് തമ്മിലടി, ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മറ്റൊരെണ്ണമാണ് നമ്മൾ പറയുമ്പോൾ അത് സുന്നികളിലില്ല, അത് മുജാഹിദുകൾക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിമർശകരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ സുന്നിയാണോ ഷിയാണോ മുജാഹിദാണോ ജമാഅത്താണോ തബ്ലീഗാണോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല, അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ആ തീരുമാനം ഒരിക്കലും ആവില്ല എന്നുള്ളവർ നമുക്കറിയാം. 72 വിഭാഗം ഉണ്ട്, അതിൽ ഒന്നേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞതിന്റെ തീരുമാനം ഇപ്പോഴും ആക്കിയിട്ടില്ല, ഇപ്പോഴും അതിന്റെ പേരിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചർച്ചയിലല്ല സ്വതന്ത്ര ഇന്ത്യയുടെ പണി. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം, ഈ നിങ്ങൾ തീരുമാനിക്കുക ഇതിലേതാണ് ശരി, ഏത് കിതാബ് എടുക്കണം, ഏത് കിതാബ് എടുക്കണ്ട എന്നൊക്കെ ഉള്ള സംഗതികൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതല്ലാതെ നമ്മളൊരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ഞാനത് കണ്ടിട്ടില്ല, അവർ യഥാർത്ഥ മുസ്ലിം അല്ല, ഈ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ വലിയൊരു പോരായ്മയാണ് കാണിക്കുന്നത്. ആരാണ് യഥാർത്ഥ മുസ്ലിം എന്നുള്ളത് നിങ്ങൾ ആദ്യം പറയണം. സുന്നിയാണോ യഥാർത്ഥ മുസ്ലിം, അതല്ല ഷിയാക്കളാണോ യഥാർത്ഥ മുസ്ലിം, തബ്ലീഗാണോ അഹമ്മദിയാക്കളാണോ, അതല്ലെങ്കിൽ ഇനി കേരളത്തിലേക്ക് വന്ന ഇ കെ കാരാണോ എ പി കാരാണോ, ഏതാണ് യഥാർത്ഥ മുസ്ലിം നിങ്ങൾ ആദ്യം പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് നമുക്കത് സംസാരിക്കുന്നല്ലേ നല്ലത്. അപ്പൊ ആദ്യം അതൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ടൊക്കെ മതി നിങ്ങൾ ഈ നിലവിളിയൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോ ഇനിയെങ്കിലും സ്വതന്ത്ര ചിന്തകർ മുന്നോട്ട് വെക്കുന്ന ആശയപരമായിട്ടുള്ള വാദങ്ങൾ എണ്ണിക്കുന്നതിന് പകരം അവർക്ക് നേരെ ഈ രീതിയിൽ വ്യക്തി അധിക്ഷേപവും അതല്ലെങ്കിൽ അവരെ മൊത്തത്തിൽ സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പിള്ളേരെ പിടുത്തക്കാരാണെന്നൊക്കെ പറയുന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ നിങ്ങൾ സ്വയം കുഴിതുകൊണ്ട് തന്നെ ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളുടെ വാദ വളരെ ദുഷ്കരമാക്കും, ആശയപരമായിട്ടുള്ള ദുഷ്കരം ആക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് വേറെ നിങ്ങൾ പറയുന്ന പോലെ ഈ പറയുന്ന ദുഷ്കരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആശയപരമായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാതെ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ നോമ്പുകാലത്ത് ലൈവ് നടത്തിയിരുന്ന സമയത്ത് ഈ തെറിവിളിക്ക് ഒരു കുറവുണ്ടായിരുന്നു, ഇപ്പൊ ഏതായാലും നല്ല തെറിവിളികൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അഭിനന്ദനങ്ങൾ കൊണ്ട് നിങ്ങൾ വീർപ്പ് മുട്ടിക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാനിവിടെ നിർത്തുകയാണ്, അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മൾ ഇനിയിപ്പോ പറയാനുള്ളതൊക്കെ ക്ലബ് ഹൗസിൽ പറയാറ്. അപ്പൊ ഇതാണ് വിഷയം. എന്തായാലും കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വരാം. തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.